നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ശുങ്ക ജ്വല്ലറി ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സുസ്വാഗതം. ഇന്ന് മലയാളത്തിന്റെ പ്രിയ കവി, മലയാളത്തിന്റെ ഭാവഗായകനായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓർമ്മ ദിവസമാണ്. അദ്ദേഹം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നുള്ള പേര് കേൾക്കുമ്പോൾ അതിനോട് കൂട്ടി വായിക്കുന്ന മറ്റൊരു പേരാണ് രമണൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു രമണൻ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രശസ്തിയെ വാനോളം ഉയർത്തിയത്. തീർച്ചയായിട്ടും മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ ശരിക്കും ഒരു ഹൈസ്കൂൾ കൂട്ടുകാരൻ രാഘവൻ പിള്ളയുടെ ജീവിത കഥയാണ് രമണനായ ഒരു വിലാപകാവ്യം, രമണൻ എന്ന വിലാപകാവ്യത്തിലേക്ക് എത്തിക്കാനുള്ള കാരണം. അദ്ദേഹം ശരിക്കും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ ഒരു ആത്മഹത്യയിൽ ശരിക്കും മനം നൊന്തായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു കാവ്യം എഴുതിയതും അത് മലയാളികൾ നെഞ്ചോട് ചേർത്തതും. അതെ. അപ്പോൾ ശരിക്കും പ്രണയത്തിൻ്റെയും ആ ഒരു തീക്ഷ്ണതയുടെയും എല്ലാം ഏറ്റവും മനത്ത ഒരു ഭാവം തന്നെയാണ് ഈ ഒരു ഭാവഗായകൻ എന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ പറയുന്നതിൽ ഒരു അതിശയവും ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയ്ക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. കാരണം നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനമായും മലയാളത്തിന്റെ ഭാവഗായകനായും പ്രിയ കവിയായും ഒക്കെ പലതരത്തിലാണ് സാഹിത്യ പ്രേമികൾ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കവിതകളിലെല്ലാം ആ ഒരു പ്രണയവും അത്തരത്തിലുള്ള നനുത്ത വികാരങ്ങളെല്ലാം ഒരുപാട് ഉയർന്നു നിൽക്കുന്ന കവിതകളാണ്. അല്ലെങ്കിൽ മരണം പോലെയുള്ള തീവ്ര വികാരങ്ങൾ, ഇത്തരത്തിലുള്ള ചില ഭാവങ്ങൾ ഒരുപാടുണ്ട്. മാത്രവുമല്ല നേച്ചറിനെ കുറിച്ച് ഇത്ര മനോഹരമായിട്ട് വളരെ ലളിതമായി എഴുതിയിരുന്ന ഒരു കവി കൂടെയായിരുന്നു അദ്ദേഹം. ശരിക്കും എന്താണ് നമുക്ക് മലയാളിയുടെ ഒരു അഭിമാനം എന്ന് പറയുന്ന ഈ കവിക്ക് ഒരു സാധാരണ ജീവിതമായിരുന്നില്ല, ഒരു നല്ല ജീവിതമായിരുന്നില്ല. ശരിക്കും ദുർഘടമായ ദാരിദ്ര്യത്തിൻ്റെ വളരെ കുഞ്ഞിലെ മുതൽ, വളരെ ചെറുപ്പം മുതലേ ഉള്ള ദാരിദ്ര്യം അദ്ദേഹത്തിൻ്റെ മരണം വരെയും പിന്തുടർന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹിച്ച ഉദ്യോഗം, അതായത് പഠിപ്പിക്കൽ എന്നുള്ള ഒരു കാര്യം പോലും, അദ്ദേഹത്തിൻ്റെ അധ്യാപനം പോലും അദ്ദേഹത്തിന് സ്വന്തമായി നേടിയിരുന്നില്ല. ഇത്തരത്തിലുള്ളൊരു ഭാവഗായകന് എന്താണ് പട്ടാളത്തിലെ ജോലിയും എല്ലാം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ഒരിക്കലും വളരെ മധുരതരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നോ എന്നുള്ള കാര്യം ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. കാരണം ജീവിതത്തിൽ ബാല്യകാലം മുതൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് യാതനകളിലൂടെയും ഒരുപാട് ക്ലേശങ്ങളിലൂടെയും വിവാഹം കഴിഞ്ഞുള്ള ജീവിതവും ഒക്കെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി മറ്റൊരു അസുഖം വന്ന് മരിക്കേണ്ടി വന്ന ഏഴാമത്തെ വയസ്സിൽ, അത് വളരെ ചെറിയ പ്രായത്തിൽ ലോകത്തോട് വിട പറഞ്ഞ്, എന്നാൽ മലയാളികൾക്ക് എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് സാഹിത്യ കൃതികൾ സംഭാവന ചെയ്ത ആ ഒരു അതുല്യ പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിലാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സ്മാർട്ട് ലേഡി പ്രശസ്ത വയലിനിസ്റ്റ് ശ്രീമതി ടി എച്ച് ലളിതയാണ്. മാഡത്തിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഏത് പ്രായം തൊട്ടിട്ടാണ് വയലിനിലേക്ക് വയലിൻ പഠിക്കണം തോന്നി തുടങ്ങിയത്? അതോ സംഗീതം അഭ്യസിച്ചതിന് ശേഷമാണോ വയലിനിലേക്ക് താല്പര്യം തോന്നിയത്? അങ്ങനെയല്ല, എൻ്റെ അച്ഛനൊരു വയലിനിസ്റ്റ് ആയിരുന്നു. അച്ഛന് ഡ്രോയിങ് മാഷായിരുന്നു, ജോലിയുണ്ട്. വയലിനിസ്റ്റ് ആയിരുന്നു, കുട്ടികൾക്കെല്ലാം പഠിപ്പിച്ചുകൊണ്ട്. അപ്പോൾ അച്ഛൻ നിറയെ കുട്ടികളെയൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞാനൊരു 4-5 വയസ്സിൽ തന്നെ ഒരു ബേബി വയലിൻ എനിക്ക് വാങ്ങിച്ചു തന്നിരുന്നു. ആ ബേബി വയലിൻ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ കളിക്കുന്ന മാതിരി അത് തരുമായിരുന്നു. അപ്പോൾ അതിൽ കുറേ ഇങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ ഒരു ദിവസം അമ്മ പറഞ്ഞു, ആ കുട്ടിക്ക് എന്തൊക്കെയോ ഒരു ടേസ്റ്റ് കാണുന്നുണ്ട്, നിങ്ങളൊന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അച്ഛനിരുത്തി വായിപ്പിച്ചു നോക്കിയപ്പോൾ ഇനി ശരിക്കും പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും 5-ാമത്തെ വയസ്സിലാണ് ഞാൻ തുടങ്ങുന്നത് ഒരു ചെറിയ ബേബി വയലിനും വെച്ചിട്ട്. അങ്ങനെ ഒരു 3-4 വർഷം അങ്ങനെ വായിച്ചു. പിന്നെ വലിയ വയലിലേക്ക് മാറി സ്കൂളിൽ വന്നു, ചെറിയ യൂത്ത് ഫെസ്റ്റിവലിനെല്ലാം പങ്കെടുത്തു തുടങ്ങി. 7-ാം ക്ലാസ് എത്തിയപ്പോൾ അന്ന് സ്റ്റേറ്റ് വരെ മത്സരിക്കാം, യു പി വിഭാഗത്തിലുള്ള ആൾക്കാർക്കും കൂടി. അപ്പോൾ അന്ന് 7-ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടി. പിന്നെ അങ്ങനെ 8-9 പിന്നെ അധികം പോയില്ല. പിന്നെ ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഡിഗ്രി സമയത്ത് മറ്റേ ഓഡീഷന് വേണ്ടി, ആകാശവാണിയിൽ ഓഡീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തു തുടങ്ങി. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഓഡീഷന് വന്നു തൃശ്ശൂർ. തൃശ്ശൂർ ഓഡീഷൻ പാസ്സായി. ആ സമയത്ത് 2 യൂത്ത് ഫെസ്റ്റിവലിന് ആ സമയത്ത് പങ്കെടുത്തു. കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ, അത് എറണാകുളത്ത് നടന്നത്. പിന്നെ മഹാരാജാസ് കോളേജിൻ്റെ സെൻറ്റിനറി സെലിബ്രേഷൻസ്, അതിലൊക്കെ അങ്ങനെ പങ്കെടുത്തു. ആ സമയം തന്നെ ഏതാണ്ട് ഫൈനൽ ഇയർ ബി എ ആയപ്പോഴേക്കും ഞാൻ ബിഹൈ ആയി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ റേഡിയോ സ്റ്റേഷനിൽ. അവിടെ നിന്ന് വായിച്ചു തുടങ്ങി. പിന്നെ എം എ പഠിക്കുമ്പോൾ
തൃശ്ശൂർ വായിച്ചു. മ്യൂസിക് തന്നെയായിരുന്നു മെയിൻ എടുത്ത് പഠിച്ചത്? അല്ല അല്ല, എൻ്റെ സംസ്കൃതമാണ് എൻ്റെ സബ്ജക്റ്റ്. വീടിനടുത്തുള്ള കോളേജിൽ അപ്പോൾ സംസ്കൃതം പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് പി ജി വരെ സംസ്കൃതം തന്നെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഇത് പഠിച്ചു. ഈ എന്താ പറയുക, ഒരു പി ജി ലെവൽ കഴിഞ്ഞപ്പോൾ, പി ജി ലെവൽ പഠിച്ചുകൊണ്ടിരിക്കുക സമയത്താണ് ഇവിടെ കോഴിക്കോട് വേക്കൻസി വന്നത്. പിന്നെ കോഴിക്കോട് ഇൻ്റർവ്യൂവിന് വന്നു, സെലക്ഷൻ കിട്ടി. കറക്റ്റ് എൻ്റെ എം എ ലാസ്റ്റ് റിട്ടേൺ എക്സാം എഴുതുന്ന ദിവസം എനിക്ക് ഓർഡർ കിട്ടുകയാണ്. അടുത്ത ദിവസം കൂടെ വന്ന് ജോലി ജോയിൻ ചെയ്തു. അതെ, കറക്റ്റ് ആ ദിവസം. പിന്നെ ഞാൻ വൈവയൊക്കെ പിന്നെ പോയാണ് കംപ്ലീറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ ആ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ കച്ചേരികളൊക്കെ നടത്താറുണ്ടായിരുന്നോ? അതോ ആ സമയത്ത് സോളോ കച്ചേരി നടത്തി. പിന്നെ കോളേജ് ലെവലിലാകുമ്പോൾ അക്കമ്പനിമെൻ്റ് ഒക്കെ വായിച്ചു തുടങ്ങി. അവിടുത്തെ കുറേ വിദ്വാൻമാരൊക്കെ ഉണ്ട്, അവരുടെ കച്ചേരികൾക്കൊക്കെ വായിച്ചു തുടങ്ങി. അന്ന് തൊട്ടേ അച്ഛൻ തന്നെയാണോ ഗുരു? അച്ഛൻ തന്നെയാണ് എന്നും ഗുരു. അതെ അതെ അതെ. പിന്നെ ഇവിടെ വന്ന ശേഷമാണ് കുറച്ചുകൂടി അതിൽ ഡെപ്തിന് പോകാൻ തുടങ്ങിയത്. നല്ല കൊളീഗ്സ്, കൂടുതൽ പഠിക്കാൻ തുടങ്ങി, നിറയെ പ്രോഗ്രാമിന് പോകാൻ തുടങ്ങി. അങ്ങനെ ആകാശവാണി വന്ന പിന്നെ ഒരുപാട് പ്രോഗ്രാമിന് പോയി. പിന്നെ ഹസ്ബൻഡിന് അറിയാലോ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുപാട് പ്രോഗ്രാമിന് പോയി. ആകാശവാണി നമ്മൾ റേഡിയോ ചെറുപ്പകാലം തൊട്ട് കേൾക്കുമ്പോഴേ ഒരു കച്ചേരി, ഈ അടുത്ത അല്പസമയത്തിനുള്ളിൽ സംഗീത കച്ചേരി എന്ന് പറയുമ്പോൾ വയലിൻ, ടി എച്ച് ലളിത, മൃദംഗം, എൻ ഹരി എന്ന് പറയുന്ന ഒരു കോംബോ നമ്മൾ എപ്പോഴും കേട്ട് കേട്ട് പതിഞ്ഞതാണല്ലോ. എങ്ങനെയാണ് ഈ സംഗീത കുടുംബം? അത് ഈ പറഞ്ഞ പോലെ ഒരേ സ്ഥലത്തല്ല വർക്ക് ചെയ്തിട്ട് രണ്ടുപേരും. ഒരുപാട് പ്രോഗ്രാമിന് ഒന്നിച്ച് പോയി, ഒരുപാട് പുറത്തേക്ക് ഒരുപാട് സ്ഥലത്ത് പോയി. അപ്പോഴേക്കും നാട്ടുകാർ, അന്നത്തെ ആൾക്കാരങ്ങനെയല്ലേ, ഇവർ നമുക്ക് സത്യം പറഞ്ഞാൽ അന്ന് വലിയ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കണം എന്നുള്ള ഒരു തോന്നലൊന്നും ഇല്ലാത്ത സമയം, ഒരു 10, 22, 23 വയസ്സുള്ള സമയം. ഇവരിങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് കല്യാണം കഴിച്ചാൽ എന്തായാലും സുഖമായിട്ട് ജീവിക്കാമല്ലോ, രണ്ടു ഒരേ ഇതാണ്, രണ്ടുപേർക്കും മനസ്സിലാവും. അങ്ങനെ 83 കല്യാണം കഴിച്ചു. പിന്നെ ഒരുപാട് പ്രോഗ്രാമിന് പോയി. 87 എൻ്റെ മോൾ എനിക്ക് ഉണ്ടാവുന്നത്. അതുവരെ ഒരുപാട് പ്രോഗ്രാമിന് പോയി. പിന്നെ മോളുണ്ടായി 87. എനിക്കിപ്പോൾ ഈ അടുത്ത് കുറേ ആയിട്ടാണ് ഞാൻ അങ്ങനെ പോകാത്തത്. അതുപോലെ സ്ഥിരമായിട്ട് എല്ലാ വർഷവും പോകുമായിരുന്നു, പുറത്തുള്ള എല്ലാ കച്ചേരിക്കും പോകുമായിരുന്നു. ഒരുപാട് സ്ഥലത്ത് എത്രയാന്ന് എനിക്ക് തന്നെ പറയാൻ അറിയില്ല, അത്രയും കച്ചേരികൾക്ക് പോയിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ ക്ലാസ് നടത്തുന്നുണ്ടോ? ക്ലാസ് ആദ്യം തൊട്ടേ ഞാൻ നടത്തുന്നുണ്ട്. വീട്ടിലുള്ള സൗകര്യത്തിൽ ആദ്യമേ ക്ലാസ് ഉണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് കുറച്ച് ഇൻസ്ട്രുമെന്റ്സും പഠിപ്പിക്കാൻ ആരും ഇല്ല. അപ്പോൾ ഉള്ളവർ വന്നു. പിന്നെ എനിക്ക് പൊതുവെ പഠിപ്പിക്കാൻ അന്ന് ചെറുപ്പത്തിലേ അത് ഇഷ്ടമാണ്. ഞാൻ ആദ്യം ചെറുപ്പത്തിൽ എൻ്റെ അനിയത്തി അനിയനെയും പഠിപ്പിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും AAR-ലാണ്. അനിയത്തി ട്രിച്ചി AAR-ലാണ്. അനിയൻ തൃച്ചൂർ AAR-ലായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. അപ്പോൾ ഒരു 10 മുമ്പേ VRS വാങ്ങി, ഇപ്പോൾ കോയമ്പത്തൂരുള്ളത്. അവർക്കൊക്കെ കുറച്ച് പറഞ്ഞു കൊടുക്കും. അപ്പം ആ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇവിടെയും കുറേ പിള്ളേരെ ആദ്യമേ നിറയെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. പിന്നെ അതിപ്പോൾ ഇപ്പോൾ വളരെ ഇഷ്ടമുള്ള സംഭവമാണ് ഇപ്പോഴും. അതിപ്പം മ്യൂസിക്കിന് ഒരുപാട് സാധ്യതകളുണ്ടല്ലോ, സംഗീത കച്ചേരി ആയാലും എന്തായാലും. ഇപ്പം പണ്ടത്തെ ഒരു കാലഘട്ടം പോലെ അല്ലല്ലോ ഇപ്പം. അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷെ പണ്ടത്തെ കുറേ എനിക്ക് ഇപ്പൊ പറയാനുള്ളത് എന്താ വെച്ചാൽ, പണ്ടത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി ഡെപ്തിൽ പോയിക്കൊണ്ടിരുന്നു ആൾക്കാർ, ഈ ശാസ്ത്രീയ സംഗീതത്തിന്റെ ഡെപ്തിൽ പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ, കുറച്ച് വായിക്കുന്നവർ 4 കൃതി വായിച്ചു, അത്യാവശ്യം കേൾക്കാൻ സൗകര്യം, ഉടനെ 4 സിനിമാ പാട്ട് വായിക്കും. സിനിമാ പാട്ട് വായിക്കുന്നത് മോശം എന്നല്ല ഞാൻ പറയുന്നത്, അതും വായിച്ച് ഒരു 2 സോളോ പ്രോഗ്രാം നടത്തും. പക്ഷെ എല്ലാ ഏത് പാട്ടുകാർക്കിടെയും കൂടെ വായിക്കാൻ, ഏത് പാട്ടുകാരുടെയും കൂടെ വായിക്കാനുള്ള ആ ഒരു ഡെപ്തിലേക്ക് പോകുന്നില്ല അപ്പൊ കുട്ടികൾ. നമ്മളൊക്കെ അന്ന് കുറെ അതിന് പോയിരുന്നു. എന്നിട്ട് കച്ചേരികൾക്കും പരിപാടികൾക്കും കച്ചേരികൾക്കേ പോകുമായിരുന്നുള്ളൂ, വേറെ അങ്ങനത്തെ. പിന്നെ സോളോ കച്ചേരികൾ വായിക്കും, അത് കർണാടക ശുദ്ധമായിട്ട് തന്നെ വായിക്കും. ഈസ്റ്റേണും വെസ്റ്റേണും ഒക്കെ ഉണ്ടല്ലോ ചേച്ചി? എനിക്കൊന്നും അറിയില്ല, കേൾക്കും അല്ലാതെ. പിന്നെ ആരുടെങ്കിലും അഭിപ്രായമൊക്കെ ചോദിക്കും എന്നല്ലാതെ എനിക്ക് വെസ്റ്റേൺ കാര്യമായിട്ടൊന്നും അറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മ്യൂസിക് കോമ്പറ്റീഷൻസ് ഒക്കെ വന്നതിന് ശേഷം ഇതിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പൊ ഒന്നും പ്രായമുള്ള ആൾക്കാർ പോലും വയലിൻ പഠിക്കാനൊക്കെ വന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടമായി. ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്ന ഒരു ട്രെൻഡായി മാറിയല്ലോ അല്ലോ. ഇപ്പൊ മ്യൂസിക് പാട്ട് പഠിത്തം, ഇൻസ്ട്രുമെന്റ്സ് പഠിക്കലൊക്കെ ടീച്ചർക്ക് അങ്ങനത്തെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടോ? ഒരുപാടുണ്ട്, ഒരുപാട് പേര്. എല്ലാവരും അമ്മമാര് അബവ് 40 കുറേ പേരുണ്ട്. പിന്നെ അവർക്കൊരു ആശ്വാസമാണ് ഈ വർക്ക് എന്നുള്ളൊരു മൊണോട്ടോണിയൊക്കെ ഒഴിവാക്കി ഇത് കേൾക്കാനും പിന്നെ പരിപാടിക്ക് വായിക്കാനും ഒക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ചെറിയ കുട്ടികളാണ്, കുറച്ച് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ചെറിയ കുട്ടികളൊക്കെ അച്ഛനമ്മമാർ പറയുന്നില്ല, പറഞ്ഞാൽ പോലും അവർ ശ്രദ്ധിക്കുന്നുമില്ല. കുറച്ചുകൂടി ഡെഡിക്കേഷനോടെ പ്രാക്ടീസ് ചെയ്യുന്ന ഈ ഒരു എബവ് 40 ഒക്കെ ഉള്ള ആൾക്കാരാണ്. നമുക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെ? ഉണ്ട്, അത് ഓരോരുത്തരുടെ സംഗീതമുള്ളിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. അതെ അതെ. പിന്നെ
പാട്ട് പാടില്ലേ ചേച്ചി? ഞാൻ പാടുമായിരുന്നു, ആദ്യം ലൈറ്റ് മ്യൂസിക് പാടുമായിരുന്നു, പിന്നെ പാടിക്കൊണ്ടിരുന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾക്കല്ല ആദ്യം ഞാൻ പാട്ട് തന്നെയാണ് പറഞ്ഞു കൊടുക്കുക. പാട്ട് തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരത് വയലിനിൽ വായിക്കും, പോരാത്ത തന്നെ ഞാൻ വയലിനിൽ വായിച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാം. പാട്ട് പാടി എന്താ വെച്ചാ, പാട്ട് ഈ കർണാടക സംഗീതത്തിൽ പാട്ടാണല്ലോ നമ്മൾ അനുകരിച്ച് വയലിനിൽ വായിക്കുന്നത്. അപ്പൊ ശരിക്കും ആ സാഹിത്യ ശ്രവണമൊക്കെ അറിഞ്ഞാലേ ഇവർക്ക് ശരിക്കും അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. ചേച്ചി പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ ഇതിന്റെ കൂടെ എന്റെ അച്ഛനും ഇതുപോലെ പഠിച്ചതിന്റെ കൂടെ പാടുമായിരുന്നു. എല്ലാരും അനിയത്തി അനിയനും എല്ലാരും കൂടെ അങ്ങനെ പാടും. ബേസിക്കലി അത് ഉണ്ടല്ലോ, അപ്പൊ വലിയ കുഴപ്പമില്ല. ഇത്രയും വലിയൊരു വയലിനിസ്റ്റ് ആവാം, അല്ല ഉള്ളിലൊരു സംഗീതം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അല്ല, വയലിനിസ്റ്റ് ആവാനും മൃദംഗിസ്റ്റ് ആവാനും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എന്താ വെച്ചാൽ പാട്ടുകാരെ എത്രയോ കാലം പാടി പ്രാക്ടീസ് ചെയ്ത സംഭവം നമ്മൾ ആ ഒരൊറ്റ രണ്ട് പ്രാവശ്യം കേൾക്കുമ്പോഴേക്കും നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്ത് വായിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ ചേച്ചിയുടെ പോലത്തെ വയലിൻ വായിക്കുന്ന ആളുകൾ റെയറല്ലേ? അല്ല, എന്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞത് കേരളത്തിൽ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് വയലിൻ വായിച്ച ആള് ആദ്യമായിട്ട് വന്നത് ഞാൻ തന്നെയാണ്. ഇപ്പൊ നിറയെ പേര് വായിക്കുന്നുണ്ട്. അത് മദ്രാസിലൊക്കെ ഒരുപാട് കുട്ടികള് ഈവൺ 20-21 വയസ്സാകുമ്പോഴേക്കും അസാധിയോട് വായിക്കുന്ന പിള്ളേരുണ്ട്. അതല്ല ഞാൻ പണ്ടത്തെ കാലഘട്ടത്തിൽ എനിക്ക് തന്നെ അറിയാം എല്ലാരും ആ ഈ ഒരാളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. വയലിൻ TH ലളിതാന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാതെ ഒരു വ്യക്തി ഒരു 10-15 വർഷത്തേക്ക് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെയാണ് ഓരോരുത്തർ വരാൻ തുടങ്ങിയത്. അത് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. ആ സംഗീത കുടുംബം ആയതുകൊണ്ടായിരിക്കും അച്ഛൻ ഉണ്ടാവില്ല, അല്ലാണ്ട് നമുക്കൊരു ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിലേക്ക് വരില്ലല്ലോ. തീർച്ചയായും. അത് ഈ വയലിൻ പക്കവാദ്യം വായിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഭയങ്കര എന്താ വെച്ചാ ഇവര് എത്ര പാട്ടുകാർ പല സ്റ്റൈലിലാണ് പാടുന്നത്. നമ്മൾ ഓരോ കച്ചേരിക്കും അതാത് സ്റ്റൈലില് പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യണ്ടേ? അതൊക്കെ ഒരു പക്ഷെ അത് നമ്മൾ അറിഞ്ഞിട്ടില്ല, അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ അറിയുന്നില്ല. അത് നമ്മൾ ഉള്ളിൽ മ്യൂസിക് ഉള്ളത് കൊണ്ടായിരിക്കാം അറിഞ്ഞിട്ടില്ല. പക്ഷെ അത് വലിയ കാര്യം തന്നെയാണെന്ന് ഇപ്പൊ ആലോചിക്കുമ്പോ തോന്നുന്നുണ്ട്. ചേച്ചി പാട്ട് പാടും എന്ന് പറഞ്ഞല്ലോ നേരത്തെ, ഒരു നാലു പേര് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടും. ഭജ മാനസ വിഘ്നേശ്വര മനീഷം. പിന്നെ ഇതില് പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ടോ ചേച്ചിക്ക്? പുരസ്കാരങ്ങൾ കുറെ കിട്ടി. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ്, അത് 2010 കിട്ടിയിട്ടുണ്ട്. പിന്നെ പഴശ്ശി മറ്റേ PKS വർമ്മ, അദ്ദേഹം നല്ലൊരു മ്യൂസീഷ്യനായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരുള്ള അവാർഡ്, അത് 2017 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയോ ചെറിയ ചെറിയ കുറേ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എടുത്തു പറയാവുന്നത് ഇതാണ്. പിന്നെ മദ്രാസ് മ്യൂസിക് അക്കാദമി, അത് വളരെ നേരത്തെ 1980 ഞാൻ ആകാശവാണിയിൽ വരുന്നതിന് മുമ്പ് അവിടുത്തെ ജൂനിയർ വയലിനിസ്റ്റിന്റെ ആ വർഷത്തെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതാണ് തുടക്കം അവിടെയാണ്. പിന്നെ കച്ചേരികൾ നടത്താറുണ്ട്? ഇപ്പോഴും കച്ചേരികൾ നടത്തുന്നുണ്ടോ? കച്ചേരി നടത്തുന്നത് കുറച്ച് കുറവാണ്. എന്താ വെച്ചാൽ എൻ്റെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്, പക്ഷെ എന്നാലും കുട്ടികളുടെ കൂടെ എവിടെയെങ്കിലും അമ്പലങ്ങളിൽ വായിക്കുക, പിന്നെ ആകാശവാണി TV അതൊക്കെ വായിക്കുക, ഇങ്ങനെ കുറച്ചൊന്ന് ഒതുങ്ങി. പിന്നെ നിറയെ കുട്ടികൾ ഇപ്പൊ വായിക്കുന്ന നിറയെ കുട്ടികളുണ്ടല്ലോ, അപ്പൊ നമ്മൾ കുറച്ച് ഒതുങ്ങുന്നതല്ലേ നല്ലത്, ആരോഗ്യ പ്രശ്നവും എല്ലാം കൂടി. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി പഠിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു. ധാരാളം കുട്ടികളുണ്ട് പഠിക്കാൻ ഈ പറഞ്ഞ മാതിരി. പക്ഷെ അതൊരു എന്താ ഒരു ലാർജ് സ്കെയിൽ ഒരു ഇങ്ങനെ ഒരു സ്കൂൾ മാതിരി ഒന്നും ആക്കണം എന്ന് എനിക്കില്ല. താല്പര്യമുള്ളവർ വരട്ടെ, അവർക്ക് പറഞ്ഞു കൊടുക്കാം. ചിലർ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും, 2-3 ദിവസമൊക്കെ നിൽക്കും, എന്നെ പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാന് വലിയ വലിയ സംഗീതജ്ഞന്മാരുടെ ഇതിനു വേണ്ടി കച്ചേരികൾക്കൊക്കെ വായിച്ചിട്ടില്ലേ? എന്തെങ്കിലുമൊക്കെ അനുഭവം പറയോ. ഓ, ഡോക്ടർ ബാലമുരളികൃഷ്ണയുടെ കച്ചേരിക്ക് വായിച്ചിട്ടുണ്ട്. അത് വളരെ ചെറുപ്പത്തിലാണ്. അദ്ദേഹം നല്ല ഭയങ്കര പീക്കിൽ നിൽക്കുന്ന സമയമാണ്. പക്ഷേ അദ്ദേഹം അത്രയും വലിയ ആളായിട്ടും ഞങ്ങൾ ഇത്രയും ജൂനിയേഴ്സ്, ഞങ്ങൾ 3 കൂടിയാണ്, ഞാനും ഹസ്ബൻഡിൻ്റെ ബ്രദറും കൂടിയാണ് വായിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒരു 5-6 കച്ചേരി വായിച്ചിട്ടുണ്ട്. നമ്മളെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ കൊണ്ടുപോകും. ഇത്രയും വലിയ കച്ചേരിക്ക് നമ്മൾ വായിക്കുന്നത് നമ്മൾ തന്നെ അറിയുന്നുണ്ടാവില്ല ഓരോ സംഗതി അദ്ദേഹം പാടും. പിന്നെ അദ്ദേഹത്തിന് അതിദാരമൊക്കെ വളരെ ഇതായിട്ട് വോയിസിൽ നല്ലോണം വരുമല്ലോ, അങ്ങനെയൊക്കെ വായിച്ചിട്ട് നമ്മളെ കൊണ്ട് വായിപ്പിക്കുക, അത് അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ തന്നെ ഒരു വല്ലാത്തൊരു ലെവലിലെത്തും ആ കച്ചേരി കഴിയുമ്പോൾ. അതൊന്ന് പിന്നെ ദാസേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യം കുറേ പ്രോഗ്രാം വായിച്ചിട്ടുണ്ട്. ദാസൻ ഭയങ്കര സപ്പോർട്ടീവാണ്, നല്ലോണം വായിക്കണം, നല്ല ഇതാണ്. ഇപ്പോഴും പിന്നെ കുറേ കാലത്തന്നെ ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് സ്ഥിരമായിട്ട് മൃദംഗം വായിക്കുന്നത്.
അപ്പൊ ഇപ്പോഴും എപ്പോഴും കണ്ടാലും ഓ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഓർമ്മയുണ്ട് പറയും. എന്നിട്ട് ഇന്നാളൊരിക്കൽ ചോദിക്കും ചെയ്തു എൻ്റെ അടുത്ത് വായിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ കഴുത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അയ്യോ എന്നാ വേണ്ട കേട്ടോ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ നല്ലതാണ്. പിന്നെ ചെമ്മൻകുടി ശ്രീനിവാസയ്യർ ടോപ്പ് മോസ്റ്റ് അല്ലേ, അദ്ദേഹത്തിന്റെ കുറേയൊക്കെ ചെറി വായിച്ചു. അദ്ദേഹം നേരിട്ടൊന്നും പറയില്ല, ഭയങ്കര റിസർവ്ഡ് ആണ്. അപ്പുറത്ത് ചെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു ആ കുട്ടി കൊള്ളാം, മര്യാദയ്ക്ക് വായിക്കുന്നുണ്ട്. അത് വലിയൊരു എന്താ പറയാ, അതിൽ കൂടുതൽ അംഗീകാരം വേണ്ട. പിന്നെ ഡോക്ടർ ശ്രാവണാഥൻ, ഡോക്ടർ ശ്രാവണാഥൻ ഇങ്ങനെ ക്ലാസ്സിനൊക്കെ വരുമ്പോൾ ഞാനും പോയിട്ടുണ്ട്, അദ്ദേഹത്തിന് വായിച്ചിട്ടുണ്ട്. നല്ല മ്യൂസിക്കോളജിസ്റ്റ് ആണ്. പിന്നെ ഡി കെ ജയറാമൻ സാറ് ആ കാലത്തെ ഡി കെ ജയറാമൻ സാറൊക്കെ ഭയങ്കര എൻകറേജിങ് ആണ്. പിന്നെ ഫ്ലൂട്ട് രമണി അങ്ങേരും അതെ ഭയങ്കര എൻകറേജിങ് ആയി. അടുത്താണ് അദ്ദേഹം എസ് എസ് ശരീരനായത്, അടുത്തെങ്ങാണ്ടാണ്. അതിനു മുമ്പ് കണ്ടപ്പോഴും കൂടി നല്ല കാര്യത്തിൽ സംസാരിച്ചിരുന്നു, നല്ല ഇതൊക്കെ ആയിരുന്നു. അന്നത്തെ ഒരുവിധം എല്ലാ ആൾക്കും വായിക്കാൻ പറ്റി. പിന്നെ ഇപ്പോഴത്തെ സഞ്ജയ് സുബ്രഹ്മണ്യം, ടി എം കൃഷ്ണ അവർക്കൊക്കെ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ അങ്ങനെ പോയിട്ടില്ല. പിന്നെ കുറേ സോളോ വായിച്ചു. പിന്നെ കേന്ദ്ര സംഗീത നാടക അക്കാദമി, അതായത് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഒരു പ്രോഗ്രാം ഒരുക്കി സോളോ ചെയ്തിരുന്നു നമ്മുടെ മഹാരാഷ്ട്ര ആ ഭാഗത്ത്. അത് നല്ലൊരു പ്രോഗ്രാമായിട്ടാണ് വന്നത്. അങ്ങനെ പിന്നെ സോളോസ് കുറേ വായിച്ചിട്ടുണ്ട്, ആകാശവാണിയിലും കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നമ്മളൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആ ഇതിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ നല്ല പാട്ടുകൾ എല്ലാവരും കുട്ടികളെ പോകും, നല്ല കുട്ടികളൊക്കെ നിറയെ നല്ല ഫിലിം സോങ് ഒക്കെ വായിക്കുന്നുണ്ട്, അതൊക്കെ കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അതിലേക്ക് പോയിട്ടില്ല. എങ്ങനെ മക്കള് രണ്ടുപേരല്ലേ? അതെ. അവര് സംഗീതത്തില് വയലിൻ വയലിൻ വായിക്കോ കുട്ടികള്? വയലിനധികം രണ്ടുപേരും വായിക്കില്ല. ഒരാള് പറയണേ എനിക്ക് പറ്റില്ല, അമ്മപ്പര് വീണ വായിക്കും. മോള് അല്ലേ കുറച്ച് വായിച്ചിരുന്നു. പക്ഷെ അവള് പിന്നെ ഡാൻസിലേക്ക് പോയി. അപ്പൊ അതിൽ പി ജി ഒക്കെ ആയി, ഒരു ക്ലാസ് ഒക്കെ നടത്തണു, നല്ല രീതിയിൽ പോകുന്നു. മോന് അവന് പഠിത്തത്തിലാണ് കൂടുതൽ ശ്രദ്ധ, പക്ഷെ ഇതിലെല്ലാം ഇഷ്ടമുണ്ട് കേക്കും. അവൻ യുണൈറ്റഡ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ അവര് എല്ലാം ഇഷ്ടമാണ് അവർക്കൊക്കെ. മോളാണ് പിന്നെ ഡാൻസിന്റെയും ആ ഒരു ഇതിൽ കുറച്ചുകൂടി വന്നു. പാടുകയും ചെയ്യുള്ളു. ക്ലാസ് ഇവിടെ വെച്ചിട്ട് തന്നെയാണോ ചേച്ചി? ക്ലാസ് അധികവും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ. പിന്നെ ഞങ്ങളൊരു പരീക്ഷണാർത്ഥം ഇടയ്ക്ക് ഇവിടെ കുറച്ച് സ്ഥലക്കുറവൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ വേറൊരു സ്ഥലത്തൊരു തളി ഒരു വീട്ടിലൊരു ക്ലാസ് തുടങ്ങി. അവിടെ വോക്കലും ഒരാളെടുക്കുന്നുണ്ട്, ആറ്റുവാശ്ശേരി മോഹനപിള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ പാടുന്ന ആളാണ്. അവരവിടെ വോക്കൽ എടുക്കുന്നുണ്ട്, ഞാൻ വയലിനും എടുക്കുന്നുണ്ട്. അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, അവിടെ ഗ്രൂപ്പായിട്ടിരുന്ന് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അതെങ്ങനെയോ നീണ്ടുപോയി അത്യാവശ്യ കുട്ടികളൊക്കെ വായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് കുട്ടികളുണ്ട്. അങ്ങനെ വയലിനിസ്റ്റ് ആയ സ്ഥിതിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചെറിയ പോർഷൻ ഞങ്ങൾക്ക് വേണ്ടി വായിച്ചു. ഓ തീർച്ചയായിട്ടും. ഒരുപാട് ഒരു ആര്യ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. എല്ലാ കുടുംബത്തിലെല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.